എറണാകുളം ജില്ലയിലെ ആലുവ ഇടത്തലയിലെ ഇരുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന ഭൂമിയും കെട്ടിടവും പി വി അൻവർ എം എൽ എ നിയമവിരുദ്ധമായി കൈയടക്കിയെന്ന് പരാതി അൻവറിൻ്റെ കമ്പനി നിയമവിരുദ്ധമായി കട കരമടച്ചുകൊണ്ടാണ് ഈ ഭൂമിയും കെട്ടിടവും തട്ടിയെടുത്തത് എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് ആലുവ ഇടത്തലയിലുള്ള സെവൻ സ്റ്റാർ ഹോട്ടലിനും ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച കെട്ടിടവും ഭൂമിയുമാണ് രണ്ടായിരം കോടി രൂപയുടെ ഭൂമിയും കെട്ടിടവുമാണ് അൻവർ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് പരാതിയിരിക്കുന്നത് പരാതിക്കാരിയാകട്ടെ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശിയായ കാക്കനാട് സ്വദേശി ജോയി മാത്യുവിൻ്റെ ഭാര്യ ഗ്രേസ് ആണ് ഗ്രേസ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ആലുവ രജിസ്റ്റർ ഓഫീസിൽ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നതെന്ന് ബോധ്യപ്പെട്ടത് ജോസ് മാത്യുവിൻ്റെ മരണശേഷമായിരുന്നു അന്വേഷണം ഗ്രേസ് മാത്യു മക്കളും നടത്തിയത് അതേ തുടർന്നാണ് ഈ ഭൂമി ഇപ്പോൾ തൻ തങ്ങളുടെ കൈവശമല്ല മറിച്ച് അൻവറിൻ്റെ കൈവശമാണ് എന്നുള്ള കാര്യം ഇവർ അറിയുന്നത് ഇതോടുകൂടി ഇവർ ഗ്രേസ് മാത്യു എറണാകുളം ജില്ലാ കളക്ടർ കളക്ടർക്ക് പി വി അൻവറിനെതിരെ പരാതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഭൂമിക്ക് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ട കാലാവധിയാണ് ന്യൂഡൽഹിയിലെ കടാശ്വാസ കമ്മീഷൻ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിന് നടത്തിയ ലേലത്തിൽ അൻവറിൻ്റെ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് ഈ ഭൂമി കാക്കനാട് സ്വദേശി ജോയി മാത്യുവിൻ്റേതായിരുന്നു ജോയി മാത്യുവിൻ്റെ കമ്പനിക്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങി അതോടുകൂടിയാണ് ലേലം ആരംഭിച്ചത് ഈ ലേലമാണ് അൻവർ കൈക്കൊണ്ടത് ഏതാണ്ട് അഞ്ച് കോടി അൻപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് അൻവർ ഈ ഭൂമി ലേലത്തിൽ വാങ്ങിയത് പിന്നീടായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കുള്ള പാട്ട കാലാവധി അൻവർ കരമടച്ച് സ്വന്തമാക്കുന്നത് ഇതോടുകൂടി തങ്ങളുടെ കൈവശം കൈവശം വരുന്ന ഈ ഭൂമിയും കെട്ടിടവും അന്യാധീനപ്പെട്ടു പോയി എന്നാണ് ഗ്രേസ് മാത്യു ഇപ്പോൾ ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ ആലുവ രജിസ്റ്റർ ഓഫീസിൽ ഗ്രേസ് മാത്യുവിൻ്റെയും ഒപ്പം ഭർത്താവിൻ്റെയും പേരിലാണ് ഈ ഭൂമി ഇപ്പോഴും ആ രേഖകളിൽ ഇപ്പോഴും തങ്ങളുടെ പേരിലാണ് ഈ ഭൂമിയും കെട്ടിടവും ഉള്ളതെന്ന് ഗ്രേസ് മാത്യു പരാതിയിൽ പറയുന്നു എന്നാൽ അൻവർ ഇത് വളഞ്ഞ വഴിയിലൂടെ തൻ്റെ കൈക്കലാക്കുകയായിരുന്നു എന്നാണ് ഗ്രേസ് മാത്യുവിൻ്റെ പരാതി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാണ് കളക്ടർക്ക് നൽകിയ പരാതിയിൽ ഗ്രേസ് മാത്യു പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്